കോൺഗ്രസ് വിട്ടുവരുന്നവർക്കായി 4 സീറ്റ് ബി ജെ പി ഒഴിച്ചിട്ട് കാത്തിരിക്കുക. വയനാട്, ആലത്തൂർ, എറണാകുളം, കൊല്ലം മണ്ഡലങ്ങളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ രണ്ടിടത്ത് കോൺഗ്രസിലെ പ്രമുഖർ വരുമെന്നാണ് ബി ജെ പി നൽകുന്ന സൂചന. കൊല്ലത്ത് മുൻമന്ത്രിയായ തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസ് നേതാവിനെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. 2 വട്ടം ചർച്ച കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇ കേസാണ് നേതാവിനെ റാഞ്ചാൻ പ്രയോഗിക്കുന്ന തന്ത്രവും. ഇന്നലെ പ്രഖ്യാപിച്ച 2-ാം ഘട്ട ലിസ്റ്റിലും ഈ സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുക. കേരള കോൺഗ്രസ് ജോസഫ് നേതാവായ മുൻ എം എറണാകുളം സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സീറ്റിൽ കണ്ണുള്ള മംഗളാ കോൺഗ്രസ് നേതാവിനെയും അവർ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവേദക്കറാണ് ഓപ്പറേഷൻ നേരിട്ട് നടത്തുന്നത്. കണ്ണൂർ, പത്തനംതിട്ട, മാവേലിക്കര സീറ്റുകളിൽ കോൺഗ്രസിൽ നിന്നും എത്തിയവരാണ് NDEയ്ക്കായി മത്സരിക്കുന്നത്. പത്തനംതിട്ടയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും DCC ജനറൽ സെക്രട്ടറിമാരായിരുന്ന ബൈജു കലാശാല മാവേലിക്കരയിലും സി രഘുനാഥ് കണ്ണൂരുമാണ് മത്സരിക്കുന്നത്. ബൈജു മാവേലിക്കരയിലും രഘുനാഥ് ധർമ്മടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു. കോൺഗ്രസിൻ്റെ MLA ആയിരുന്ന പി അബ്ദുള്ളക്കുട്ടിയെ ലക്ഷദ്വീപിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ വിശ്വസ്തനായ സി രഘുനാഥിനെ ഉപയോഗിച്ചാണ് പല കോൺഗ്രസ് നേതാക്കളുമായും BJPയുടെ ചർച്ച. പത്മജ വേണുഗോപാലിനെ ഉപയോഗിച്ചും ചിലരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ചിത്രങ്ങൾ തെളിയും.